ആ ഈ ഒരു ചോദ്യത്തിന് മാത്രമല്ല എനിക്ക് മറുപടി പറയാനുള്ളത്, കുറച്ച് സമയം വേണം. നിങ്ങൾ ആ നാല് പേര് പറഞ്ഞതിനോടും പ്രതികരിക്കാനുണ്ട്. ഒന്നാമത്തെ, നിങ്ങളുടെ ചർച്ചയുടെ ടൈറ്റിലാണ് അതിര് കടക്കുന്നോ സൈബർ വേട്ട എന്നുള്ളത്. സൈബർ വേട്ട എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് എത്തിയിട്ടോ ഇല്ല, ആ രീതിയിൽ ചർച്ചയെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ അജണ്ടയാണ്. രണ്ടാമത്തത്, ഈ അതിര് കടക്കുന്നോ എന്ന് കേൾക്കുമ്പം ഹാഷ്മി സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കടത്തുകാരൻ എന്നുള്ളത് ഓർമ്മ വരും. നിങ്ങളുടെ പോസ്റ്റിൻ്റെ കീഴിൽ ആളുകൾ കടത്തുകാരൻ്റെ ട്രോളിടും. അത് കാണുമ്പോൾ എവിടെയൊക്കെയോ ഇരുന്നിട്ടാണ് ആളുകൾ അത് ചെയ്യുന്നത്, നമുക്ക് നിയന്ത്രണമൊന്നുമില്ല, നമുക്കറിയൊന്നുമില്ല ആരാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് സൈബർ ആക്രമണമാണ്, ബുള്ളിയിങ് ആണ് എന്ന് ഹാഷ്മിയോ മാതൃഭൂമിയോ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പലതവണ ഇതിൽ പറഞ്ഞതുപോലെ ആ പഴയ ഭാഷാഭൂഷണി കാലം കഴിഞ്ഞുപോയി. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിലും സ്പോട്ടിൽ ആളുകൾ ചോദ്യം ചെയ്യും. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളല്ല വേറെ ആളുകൾ പറയും. ഈ കാലം മാറിയിരിക്കുന്നു, സ്പോട്ടിൽ ചോദ്യം ചെയ്യും. ഞാൻ ഒരുപാട് ചിരിച്ച ട്രോൾ ഉണ്ട്, അത് എന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ തന്നെ ഇട്ടുണ്ട്, ആ ട്രോളുകൾ, ഈ കടത്തുകാരൻ സമയത്തുള്ള ട്രോളുകൾ. അതെ അതെ, ഞാൻ ഹാഷ്മിയുടെ പേഴ്സണലി അല്ല പറഞ്ഞത്. അതായത് ഓക്കെ, മനസ്സിലായി, നിങ്ങൾ എൻജോയ്, നിങ്ങൾ എന്നെ ഷെയർ ചെയ്തു ഞാൻ കണ്ടിരുന്നു. പക്ഷെ മറ്റു പലർക്കും ഇങ്ങനെ പറയുമ്പോൾ പൊള്ളും, പലർക്കും പൊള്ളും. ഇനി എം എൻ കാരശ്ശേരിക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന രൂക്ഷമായ വിമർശനങ്ങൾ തുടങ്ങിയത് അദ്ദേഹം കെ റെയിലിനെ എതിർത്തത് കൊണ്ടല്ല, കെ റെയിലിനെ ശക്തമായി എതിർക്കുന്ന ആളല്ല എം എൻ കാരശ്ശേരി. ലോജിക്കലായിട്ടുള്ള, യുക്തിസഹമായിട്ടുള്ള ഒരു വാദം പോലും കെ റെയിലിനെതിരെ ഇതുവരെ ഉയർത്താൻ എം എൻ കാരശ്ശേരിക്ക് പറ്റിയിട്ടില്ല. പറഞ്ഞത് മുഴുവൻ അസത്യമാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് പറയുന്ന പോലെ അത് വിട്ടിത്തവണമെങ്കിൽ നിങ്ങളങ്ങ് തിരിച്ചെടുത്തു കളയോ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. മറിച്ച് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് യൂണിയൻ മെമ്പറായിരുന്ന കാരശ്ശേരി അത് ഒളിച്ചു വെക്കുകയും അതേസമയം സൈബർ ഇടങ്ങളിലെ ഭാഷയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം നാല് ദിവസം മുമ്പ്, ഇപ്പം നിങ്ങൾ സി ആർ നീലകണ്ഠനോട് ചോദിച്ചതുപോലെ, അദ്ദേഹം നാല് ദിവസം മുമ്പ് ഒരാൾക്ക് കൊടുത്ത മറുപടി ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ നാല് കാര്യങ്ങളും പച്ച കള്ളമാണെന്ന് മലയാളികൾക്ക് മുഴുവൻ അറിഞ്ഞപ്പോൾ, പിണറായി വിജയൻ്റെ മകൻ, മകൾ, കോടിയേരിയുടെ മകൻ, മകൾ, അതിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി അവിടെ തന്നെ വന്ന് പറഞ്ഞു, എല്ലാ ബഹുമാനങ്ങളും കൂടെ കൂടെ, മാഷേ എൻ്റെ അനിയൻ തലശ്ശേരിയിൽ, ഞാൻ തിരുവനന്തപുരത്തുമാണ്, താങ്കൾ ഇങ്ങനെ പറയരുത്. ഈ നിമിഷം വരെ കാരശ്ശേരി തിരുത്തിയിട്ടില്ല. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെ ഈ കാലത്ത് പച്ചയ്ക്ക് ചോദ്യം ചെയ്യും, പച്ചയ്ക്ക് ചോദ്യം ചെയ്യും. അത് ഞാനോ റഹീമോ ഹാഷ്മിയോ വിചാരിച്ച തടയാൻ പറ്റില്ല. നിങ്ങൾ സത്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ കേൾക്കും, അസത്യം പറഞ്ഞാൽ, അർദ്ധസത്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ ചോദ്യം ചെയ്യും. ക്യൂ എന്നുള്ള മാഗസിനിൽ കാരശ്ശേരി മാഷ് പറഞ്ഞ കാര്യങ്ങൾ ഒരു മണിക്കൂറിനുള്ളിലാണ് നിങ്ങൾ ഈ പറയുന്ന സൈബർ ബുള്ളിയിങ്ങിന്റെ ഭാഗമായിട്ട് പൊളിച്ചടുക്കിയിരിക്കുന്നത്. ഏ റഹീം പറഞ്ഞാലും ചെയ്യും, സൈബർ ബുള്ളിയിങ് ആരും വിളിച്ചില്ല, സംവാദം അങ്ങനെ ആവണം എന്നുള്ളതാണ് സൈബർ ബുള്ളിയിങ്. പറയട്ടെ, രണ്ടാമത്തെ പോയിന്റ്, എന്റെ ചോദ്യം പറയട്ടെ, എന്റെ ചോദ്യം പറയട്ടെ, ഈ പറയുന്ന കേരളയിലെ എതിർക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ വീട്, അവരുടെ എന്നുള്ള വിഷയങ്ങൾ ശേഖരിക്കുന്നത് വലതുപക്ഷ എനിക്ക് ഓർമ്മയുണ്ടെന്നേ പറയാം, ഹാഷ്മി പറയാം, പറയാമെന്നേ, നിങ്ങൾ സമയം തരൂ, പറയാം. ഇനി ഇതിന് ഇത് അതല്ലാത്ത രീതിയിൽ വരുന്ന കമന്റുകളുടെ ഉത്തരവാദിത്വം ആ ചർച്ചയിൽ കാരശ്ശേരി മാഷോട് വിയോജിച്ച എനിക്കില്ല. ഏതുപോലെയെന്നറിയോ, അതേ വീഡിയോവിന്റെ കീഴെ എനിക്കെതിരെയും പച്ചത്തെറികൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം മീഡിയ ആ ചാനലിനോ കാരശ്ശേരി മാഷ്കോ ഇല്ലാത്തതുപോലെ അനുബന്ധ കമന്റുകൾക്ക് നമുക്ക് ആർക്കും ഉത്തരവാദിത്വമില്ല. അത്തരത്തിലുള്ള ആക്രമണങ്ങളെ, മോശമായ ഭാഷ ഉപയോഗിക്കുന്നതിനെ നമ്മൾ ഒരു കാരണവശാൽ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഈ ചർച്ചയിൽ ഇരിക്കുന്ന എം എൻ കാരശ്ശേരി അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ ധാരണ പിശകുകൊണ്ട് ഈ നാലാളുകളെ പറ്റി അസത്യം പറഞ്ഞു എന്ന്. സി ആർ നീലകണ്ഠൻ ഇവിടുന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇതാ ഞാൻ അദ്ദേഹത്തിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്, എനിക്ക് ദേഷ്യം വന്നിട്ട് വിളിച്ചതാണ്, ചിലപ്പോൾ ദേഷ്യം വന്നു പോകില്ലേന്ന്. വർഷങ്ങളായി മീഡിയയും ഇങ്ങനെയുള്ള സ്പെഷ്യൽ പ്രിവിലേജുമുള്ള ആളുകൾ, വിമർശകർ, നിരീക്ഷകർ എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയം ഒളിച്ചു വെച്ച്, അവരുടെ അജണ്ട ഒളിച്ചു കടത്തുന്ന ആളുകൾ കാലാകാലമായി പറയുന്ന കള്ളങ്ങൾക്കെതിരെയുള്ള ദേഷ്യം ആളുകൾ ഒന്നായി പ്രകടിപ്പിക്കുന്ന പുതിയ കാലമാണിത്. അതിനിടയിൽ ചില പിശകുകൾ ഉണ്ടാവും, അതും കൂടെ തിരുത്തേണ്ടതാണ്. പക്ഷേ അത് ഞങ്ങൾക്കെതിരെ മാത്രം വരുമ്പോൾ എന്ന് പറയുന്നത് ശരിയല്ല. ഇനി രണ്ടാമത്തെ കാര്യം, കേരളത്തിനെതിരെ ഏറ്റവും സമർത്ഥമായ, ഏറ്റവും ഗംഭീരമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എം സുചിത്ര എന്ന് പറഞ്ഞ ജേർണലിസ്റ്റാണ്, ആർ വി ജി മേനോനാണ്, ടി പി കുഞ്ഞിക്കണ്ണനാണ്, കെ സച്ചിദാനന്ദനാണ്. ഇവർക്കെതിരെ ഇവർ പറയുന്നത് പോലുള്ള ആക്രമണങ്ങളില്ല. എന്തുകൊണ്ടാണെന്നറിയോ, അവരാരും നേതാക്കളുടെ മക്കളെ പറ്റി പറയുകയോ കമന്റ് അടിക്കുന്ന ആളുകളുടെ തന്തയ്ക്ക് വിളിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ഏത് രീതിയിലാണോ നിങ്ങൾ കാര്യങ്ങളെ സമീപിക്കുന്നത്, ഏത് രീതിയിലാണോ നിങ്ങൾ പ്രതികരിക്കുന്നത്, അതിനുള്ള പ്രതിഫലനമാണ് ആ പ്രതിഫലനത്തിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നസ് മാത്രം അളക്കുന്നത്. എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല.
പിന്നെ കവിത എഴുതുന്ന കാര്യം, ഇതിനേക്കാൾ മനോഹരമായ ഒരു കവിത ഹാഷ്മി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രജീഷ് എന്ന് പറഞ്ഞ ഒരാളുടെ കവിത ഇതാ വന്നിരിക്കുന്നു. അതിൽ പറയുന്നത് വൈറസുകളെ ഭയന്നാണ് ഞാൻ മാസ്ക് കെട്ടി നടക്കുന്നതെന്നാണ്. ഗംഭീരമായ പരിഹാസമാണ്. പക്ഷേ റഫീഖ് അഹമ്മദിന്റെ കേസിൽ എന്താ ഉണ്ടായത്? അദ്ദേഹം തന്നെ പറയുന്നു, എനിക്ക് ഇതിനെപ്പറ്റി വലിയ പാണ്ഡിത്യമൊന്നുമില്ല, കാര്യമൊന്നുമില്ല. ഇവിടുന്ന് ഇപ്പൊ കാരശ്ശേരി മാഷ് പറഞ്ഞ പോലെ ഞാൻ ഇതിന്റെ വിദഗ്ധനല്ല. വിദഗ്ധനല്ലാത്ത നിങ്ങൾ വിദഗ്ധരായ ആളുകൾ പറയുന്ന കാര്യങ്ങളെ ഈ മാതിരി അസത്യവും പൊട്ടത്തരവും പറഞ്ഞ് പ്രതിരോധിക്കരുത്. ഒരാഴ്ച മുമ്പ് ദേശാഭിമാനി മാസികയുടെ